ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ചിക്കൻ ഷീക്ക് കബാബും അതിൻ്റെ കൂടെ കഴിക്കാൻ ടോർട്ടില്ല ബ്രെഡും. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എല്ലില്ലാത്ത എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളകും എടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു ചോപ്പറിനകത്തിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി അരയരുത്. അതിലേക്ക് മല്ലിയും മുളകും, പിന്നെ സവാള ഒരുപാട് എടുക്കരുത്, അതൊരു വാട്ടറി ആയി പോകും. പകുതി സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച മല്ലിയില, പുതിനയില, ഇവയെല്ലാം കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോയാൽ അതങ്ങ് വെള്ളം പോലെ ആകും, അതുകൊണ്ട് ഒത്തിരി അരയരുത്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം അറബിക് സ്പൈസ് മസാല ചേർത്ത് കൊടുത്ത്, അത് ഓപ്ഷണലാണ്, അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഉലുവയുടെ ഇല ഉണങ്ങിയത്, അതായത് കസ്തൂരിമെത്തി എന്ന് പറയും, അതാകുമ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും നമുക്ക്. പിന്നെ 1 മുറി നാരങ്ങാ നീര്, അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജ് വെച്ചാൽ മതി. അതായത് ഇത് നന്നായിട്ടൊന്ന് ഉറച്ച് നല്ല പാകമായി ഇരിക്കും. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ടോർട്ടില്ല ബ്രെഡ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്, വൈറ്റ് ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. നല്ല ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം. വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇപ്പോൾ ചേർത്ത് കുഴയ്ക്കാം, പക്ഷെ ഞാൻ ചേർത്തില്ല. അങ്ങനെ നമ്മുടെ മാവ് നന്നായി കുഴച്ച് നമുക്കതൊരു നനഞ്ഞ തുണി കൊണ്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ എണ്ണയൊന്നും ചേർക്കത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡൗ. ഇനി നമുക്കൊരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അന്നേരം ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ കബാബ് നമുക്ക് എന്തായി അതൊന്ന് ഷേപ്പൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം എണ്ണ നമ്മുടെ കയ്യിലൊന്ന് തടവാൻ വേണ്ടി എടുത്തു. ഇനി നമ്മൾ, ഞാനൊരു പപ്പടം കോല് വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബാംബു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പം പപ്പടം കുത്തി ഉള്ളത് കൊണ്ട് അതെടുത്ത് അതൊന്ന് എണ്ണ തേച്ച് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഒരു 4 നാരങ്ങാ വലുപ്പത്തിലുള്ള ചിക്കൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം നമുക്ക്. എന്നിട്ട് ഞാനിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഗ്രില്ലൊന്നുമല്ല, തവയെ വെച്ചാണ്. അതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അല്പം ബട്ടർ ഒരു പാനിലേക്ക് തൂത്ത് കൊടുക്കാം. ശകലം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇൻ കേസ് ബട്ടർ ഇല്ലെങ്കിൽ അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ട് നമ്മളതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ച് മറിച്ചങ്ങ് ഇട്ട് കൊടുക്കണം, കാരണം ഒരുപാട് നേരം ഇട്ടിരിക്കണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും.
അങ്ങനെ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ടോർട്ടില്ല ബ്രെഡ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓരോ നാരങ്ങയുടെ വലിപ്പത്തിൽ ബോളാക്കി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തണം. പക്ഷേ നല്ല തിന്നായിരിക്കണം, എന്നാല് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. നല്ല ഞാൻ ബോളെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് ഇട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പൊടി ഇട്ട് കൊടുക്കരുത്, ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് തിക്കായി പോകും. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അതെ, ഈ ഒരു രീതിയിൽ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇത് നമ്മൾ അല്പം പോലും ഓയിൽ ചേർക്കുന്നില്ല. ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കാം. നമ്മളൊരു ശകലം പോലും ഓയിലോ ബട്ടറോ ഒന്നും തേക്കുന്നില്ല. ഒരു സൈഡായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുത്ത് അതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ചുട്ടിട്ട് ഒരു ടവലിനകത്ത് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇതങ്ങ് ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ആ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ടവലിനകത്ത് വേണം പൊതിഞ്ഞ് വെക്കാൻ. നല്ല ക്ലീനായിട്ടുള്ള ടവലില്ലേ, അതിനകത്തോട്ട് ഒരു പാത്രത്തിനകത്ത് ടവൽ വെച്ച് നമ്മൾ എടുത്ത് വെക്കാം. അവിടെ ഞാനിവിടെ എല്ലാം ഈയൊരു രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ടവലിൽ തന്നെ വെച്ചാലേ നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ ഷീക്ക് കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി കെച്ചപ്പിൻ്റെ കൂടെയോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ പക്ഷേ അത് കുറച്ച് സാലഡ് വെള്ളരിയും ലെറ്റ്യൂസിൻ്റെ ലീഫൊക്കെ എടുത്ത് നമുക്ക് സൈഡ് ഡിഷായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഞാനൊരു റാപ്പ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളരിയും, അതായത് കുക്കുംബറും, പിന്നെ കുറച്ച് ലെറ്റ്യൂസും, പിന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഒരു കബാബ് ഉണ്ടല്ലോ അതും എടുത്ത് വെച്ച് കെച്ചപ്പോ മയോണൈസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് സാൻഡ്വിച്ച് പോലെ റാപ്പ് ചെയ്ത് കഴിക്കാം. മയോണൈസൊന്നും ചേർക്കുന്നില്ല, കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ പിള്ളേർ മക്കൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് ഒന്നും വെക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷീക്ക് കബാബും ടോർട്ടില്ല ബ്രെഡും റെഡി ആയിട്ടുണ്ട്. വേണ്ട, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഓയിലൊന്നും ചേരാത്തതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.